लोकल पावप्पेट्टवन्റെ वोट्ट वांगी विजयिच्च ഒരു സാധാരണ മൃഗത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത ഇവിടുത്തെ എംഎൽഎക്ക് എങ്ങനെ മനുഷ്യരുടെ ക്ഷേമങ്ങൾ നിലനിർത്താൻ സാധിക്കും? സുഹൃത്തുക്കളെ, എനിക്കറിയുമോ എന്ന് നിങ്ങൾക്കറിയില്ല, അങ്ങ് വടക്കിൽ യുപിയിലും ഗുജറാത്തിലുമെല്ലാം ഗോകുൽ ദൈവങ്ങളാണ് ദൈവങ്ങൾ. അതുകൊണ്ട് ഇനി ഇവിടുത്തെ മൃഗങ്ങളുടെ കണ്ണീര് പോവാനും സ്വാം തുലിപ്പിക്കുവാനും അവരുടെ നീറുന്ന സ്വകാര്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും निर्णय विदेश मृगवैद्य ट्रांसफर अलगेंट अमेरिक चीना जपा पत्न भाग्यवान അടുത്ത ജന്മമെങ്കിലും നീ ആയിട്ട് പിറന്നാ മതിയായിരുന്നു. നീ ചത്തില്ല അല്ലേ? സാർ ചാവാത്ത സ്തുതിക്ക് നമ്മൾ അതും കൊണ്ട് നടക്കണോ? അവൻ കൊടുത്തേക്ക് കൊടുത്തേക്ക്. എന്താ നേരത്തെ നീ എനിക്ക് തന്നില്ലേ? അതാ मोबाइल मोबाइल अम्म विचार
ഫ്ലാറ്റിനകത്തൊരു ജയിൽ പുള്ളി ഒളിപ്പിച്ചു വെച്ചിട്ട് ഇപ്പൊ അവിടെ അവനുമായിട്ടല്ലേ നിനക്ക് ചങ്ങാത്ത. അമ്മേ പ്ലീസ് കുറച്ച് ദിവസം കൂടെ, എന്നിട്ട് ഞാൻ തന്നെ ട്രാൻസ്ഫർ മേടിച്ച് അങ്ങോട്ട് വന്നോളാം. ഒരു ദിവസം പോലും നീ അവിടെ നിൽക്കരുത്. അവിടെ നിന്നൊരു കല്യാണവും നിനക്ക് വേണ്ട. നിന്നെ കയ്യോടെ കൊണ്ടുപോകാൻ അമ്പി അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. അയ്യോ അമ്മേ. ഒരൊന്നര കൂടി. കണ്ണൂര് പോകുമ്പോ മാഹി ചരക്കൂടി ഒന്ന് ടച്ച് ചെയ്താലേ മദ്യപാനം പൂർണ്ണമാകൂ. സാറേ എത്ര നേരമാണ് ഞാൻ പുറത്തേക്കിന്? ഇത് എവിടെ നിന്ന് തുടങ്ങിയതാ? വല്ല നേർച്ചയുണ്ടാ? ഉണ്ടടാ. എന്റെ മുണ്ടിരിഞ്ഞവനെ പാർട്ടിയിൽ ഫ്ലാറ്റാക്കി ഫ്ലാറ്റിലിരുത്തിയാൽ ഞാൻ തിരുവനന്തപുരം മുതൽ കണ്ണൂര് വരെയുള്ള 12 ബാറുകളിൽ പറയെടുത്ത് പറയെടുത്ത് പോകാമെന്ന് പറശ്ശിനിക്കടവ് മുത്തപ്പനോട് ഞാൻ നേർന്നിട്ടുണ്ട്. നീ എണ്ണിക്കോ എത്ര ബാറായോ? 12. ഇനി അടിച്ചടിച്ച് ഈ പൈസ തീർക്കല്ലേ സാറേ. എനിക്ക് വീട്ടാങ്ക പെറ്റടിച്ച തിരുവനന്തപുരം വരെ എത്താള. താൻ പേടിക്കണ്ടോ, തന്റെ കാശ് അവൻ സെറ്റിൽ ചെയ്തോ. ആര്? ആ സ്ഥലം MLA കോറത്ത് രാഹുൽ. കഴിച്ചത് ഒറിജിനലാണോ എന്നൊരു സംശയം. ശരീരം റിജക്ട് ചെയ്യും. ഞാൻ ഒരു ഒന്നര കളഞ്ഞിട്ട് വരാം. നീ ഒരു അരയടി ഒന്ന് പൊതിഞ്ഞോട്ട്. മൊബൈൽ അടിക്കണ്ടടി. തള്ളേ അടിച്ച് കൊഞ്ചായി കിടക്കണ സാറേ. MLA വീടെത്തി. ഏത് പറ? തള്ളേ മുണ്ടില്ല മുണ്ടില്ല. നീ മുണ്ടരുത്. 4550 രൂപയിലെ നിന്റെ കാശ് ഞാൻ മുണ്ടിക്കോളാം. സാറേ അണ്ടറില്ല. ഈ മുണ്ടെടുത്തെടുത്തോണ്ടോ ഇതാ. ഓ എനിക്ക് വയ്യല്ല തള്ളേ. ആരെങ്കിലും ആകട്ടെ, തള്ളി മുണ്ടെങ്കിൽ കള്ളി മുണ്ട്. രാവാ ആരാ നിരാഹാരം കിടക്കണത്? ഓ കണ്ണൂർ സെക്രട്ടറിയായിരിക്കും. ഓ ചത്തുപോയ. ആ കണ്ണൂർ ആ സ്ഥലം ആരെങ്കിലും കൊന്നതായിരിക്കും. തൊടാൻ നിക്കണ്ട, പിന്നെ CBI വരും. നീ നമ്മുടെ പാർട്ടിക്കാരാ? അതാ മുണ്ടേ പിടിച്ചത്. ആരാ? ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുകയാണ്, സെക്രട്ടറിയേറ്റിന് ഓണർ. അയ്യോ ഗസ്റ്റാ. രാഘവനോട് പോയി. എന്തോ രാഘവൻ വിളിയടാ. ആദ്യം 4550 രൂപ എടുത്ത് കാർ സെറ്റിൽ ചെയ്യും. അതുകൊണ്ട് ഫുഡ് എടുത്തു. മട്ടേ നീ വണ്ടി തിരിച്ചിട്ട് കാശിപ്പോരു. അച്ഛനോ അച്ഛനോ എന്താടാ? അതെ സെക്രട്ടറിയേറ്റിൽ നിന്നൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. പെട്ടെന്നൊരു 4550 രൂപ എടുക്കണം. ആരാടോ? ആ ഒരു ഗസ്റ്റേ. ഞാൻ ആ കാർ ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് വരാം. ഗസ്റ്റോ? ആ തിരുവനന്തപുരത്ത് ആരോ വന്നു. ആ പൈസ എവിടെ? ഇയാള് എവിടെ പോയി? കാറ് സെറ്റിൽ ചെയ്തു, പക്ഷെ അയാൾ മതിലി അടിപ്പൊ കളഞ്ഞ്. എത്ര രൂപ കൊടുത്തു? 9500 നോട്ട്. സെക്രട്ടറി ആയിട്ടില്ല ഗസ്റ്റ്. തട്ടപ്പാതിരിക്ക് വന്ന ഏതെങ്കിലും കള്ളനായിരിക്കും പറ്റിച്ചിട്ട് പോയത്. ആരപ്പും ബാബുവും കണ്ട ക്യാപ്റ്റൻ രാജൻ അനിനാന്ന ധാരണ. നാളെ രാവിലെ കാശ് ഇവിടെ കിട്ടിയിരിക്കണം. കതറിട്ട ഗോസ്റ്റ്, നീ എവിടെയായിരുന്നാലും നിന്നെ ഞാൻ പൊക്കിയിരിക്കും. ഇവനെ എവിടെ പോയി തപ്പാണ്? അങ്കിൾ, ഈ ഗൗതമൻ എന്ന് പറഞ്ഞൊരു എന്താ? കളി കൊള്ളാം. അല്ല സാറേ, എന്താ ചോദിച്ചേ? എപ്പ ചോദിച്ചു? തോളത്തിന് മമ്മട്ടി വെച്ച മമ്മൂട്ടിയാണെന്ന് നേരം. ഓ കാലത്തെ ഡൈ ചെയ്ത് ഇറങ്ങിയിരിക്കുക പെമ്പിള്ളേരെ വളക്കാൻ. വേണ്ട, മറക്കണമെന്നില്ല. തിരുവനന്തപുരം സെക്രട്ടറിയേറ്റ് കേട്ടിട്ടുണ്ടോ? അതിന്റെ ഓണറാ. അപ്പൊ മന്ത്രിമാരോ? അത് ഞാൻ വാടക കൊടുത്തിരിക്കുന്നു. അവരിന്ന് വരെ നാളെ പോകും. ആ ഒരു കാര്യം അറിയാനാ, ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കാമോ? ഹസ്ബൻഡ് ഇവിടെ ഇല്ല. എനിക്ക് വൈഫും ഇല്ല. അച്ഛനോ? അച്ഛൻ മരിച്ചു. ഓ എന്റെ അങ്ങളമാരോ? ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക. ഞാനും. എന്താ നാള്? മകം. മകം എന്ന് പറയുമ്പോ മകം പെറ്റ മങ്ക. സൂര്യൻ കതിരവൻ ആദിത്യൻ. കൊഴപ്പില്ല, 3-10 വരുത്ത. ഓക്കെ, കട്ടില് പണിഞ്ഞാ തൊട്ടില് റെഡി. എന്ത് ചെയ്യുന്നു? ചിട്ടിയാ. അതാ ഷേപ്പ് കണ്ടപ്പോഴേ തോന്നി. എന്ത് ചിട്ടി ചേരോ? അതാ ജോലിയെങ്കിൽ ഒന്ന് പിടിച്ചേ പോവൂ. എന്താ പേര്? രത്നം. ഞാൻ രത്നമാന്ന് വിളിക്കൂ. പേര് തന്നെ പത്തര മാറ്റ്. പേര് പോലെ തന്നെ കണ്ട ആളൊരു ബോംബ. കളിയാക്കാതെ. ബോംബൊന്നും അല്ല,
അത്രക്കൊന്നുമില്ല. പിന്നെ വെടിയ വെടിവെച്ച കോവിലിൽ എവിടെയോ വെച്ച് കണ്ടതുപോലെ ഒരു ഓർമ്മ എനിക്കുണ്ട്. ഇതാ വന്നേ എടാ ഗൗതമ അവിടെ നിക്കാൻ. അതേടാ അമ്പി തന്നെ നിന്നെ പൊക്കാൻ അറിയാൻ വന്നത്. അതിനെന്താ തലകുത്തി നിക്കുന്നേ? നേരെ ഒന്ന് സംസാരിക്കൂ. അയ്യോ ഒന്ന് വേഗം ചെന്ന് രക്ഷിക്ക്. തലകുത്തി നിക്കുന്നത് ചേട്ടനാ. എന്തായിരുന്നു എന്ത് പറ്റി? നമ്മുടെ കൊച്ചു ഡോക്ടർ കൊല്ലം കതിരിട്ട് ഒരാൾ വന്നിരിക്കുന്നു. പോയി ആള് കണ്ട് ഡോക്ടർ ഓടി. കൊല്ലാനായിട്ട് കുറെ അയാളും പോയിട്ടുണ്ട്. പ്രഭുദേവ വേണോ? ആ തോർത്തെടുത്ത് മാനം മറക്ക. അയാള് പേടി. സുശീല ഉടുത്തത് പോയടാ. അജി എടാ ഒരു തുണി ഇട്ട് താടാ. അങ്ങനെ ഇപ്പൊ കാണണ്ട. എടാ ഏതെങ്കിലും തുണി എടുത്തിട്ടാ. എന്നാ വിളിച്ചോ. രഘുപതി രാഘവ രാജാ രാമപതി പാവന സീതാരാമ രഘുപതി രാഘവ ഹേ റാം ഹേ റാം ഹേ റാം. ഹായ് കയറു. കയറി ഇരിക്കാനല്ലേ പറഞ്ഞത്? ഒരു നിമിഷം ഞാൻ മഹാത്മാവിനെ ഓർത്തു. എന്താ വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞത്? വിധവനാണോ? അല്ല, ഞാനും ഈ പ്രസ്ഥാനക്കാരനാ. കന്നിക്കണ്ട കള്ളനും കുള്ളനും കൊള്ളക്കാർക്കും പിടിച്ചവർക്കാർക്കൊക്കെ ധരിക്കാവുന്ന വസ്ത്രമായി മാറിയിരിക്കുന്നു ഇത്. നിരാഹാരമെന്ന് എഴുതി വെച്ചിട്ട് ഇതെന്താ ചിക്കൻ ഫ്രൂട്ട്സ്? ഇത് നിരാഹാര സമരത്തിന്റെ മറ്റൊരു മുഖമാണ്, നിരന്തരാഹാര സമരം. ഇത്രയും റിസ്ക് എടുത്തിട്ടുള്ള ഈ സമരം എന്തിനാണാവോ? വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക. എന്താ നാടും കൊണ്ട് നാട് നന്നാക്കുക. എന്താണ് പറഞ്ഞത്? വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക. വിദേശിയെ ഒറ്റപ്പെടുത്താൻ? അതെ, കിറ്റ് ഇന്ത്യ. ഈ വസ്ത്രം ധരിച്ച് ഈ പാട്ടും വെച്ച് പ്രതിപക്ഷത്തിന് പോലെ നമ്മുടെ നേതാവിനെ ഒറ്റപ്പെടുത്താൻ നീയും പറയുന്നതാ തെണ്ടി. അയ്യോ ഞാൻ അത്രയും ഓർത്തില്ല. നീ മിണ്ടരുത്. ഇനി മേലിൽ ഈ വസ്ത്രമായിട്ട് എന്റെ മുമ്പിൽ വന്നാൽ നിന്നെ ഞാൻ ബോംബിട്ടു. എന്തേത്? ഇതാണ് നമ്മുടെ ആചാരം. കള്ള തിരുമാലി പൊട്ടിത്തോങ്ക്. ഇതുവഴി തന്നെയാണ് ഓടിയത്. ഇതെന്താ പന്നിറങ്ങിയ പുഞ്ചപ്പാടം പോലെ ഉണ്ടല്ല. സമരം ഉറക്കിപ്പ ഇങ്ങനെയായ നീ പോട. ആണും പെണ്ണും കെട്ട താടി വെച്ച ഒമ്പത്. അതെ, ഒരു കതറിട്ട തെണ്ടി ഇങ്ങോട്ട് വന്നോ. ആ തെണ്ടിയാണ് എന്നെ ഇങ്ങനെയാക്കിയത്. ദേവടാമാര് ഒറ്റ നോട്ടത്തിൽ ഈ കരിങ്കണ്ണുണ്ട് അവന്റെ കാലുടിക്ക്. എവിടെ? എന്റെ കണ്ണും പിടിക്കണില്ല, കാണാൻ പറ്റില്ല. ഒരു കണ്ണടച്ച് ദേ ഇങ്ങനെ ഉന്നം പിടിച്ചു നോക്ക്. ഇപ്പൊ കണ്ട് സമ്മതിച്ച് നിന്റെ ഒറ്റ കണ്ട കാഴ്ച അപാരം. അയ്യോ അയ്യോ എന്റെ കണ്ണ്.